സാർ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഫ്റ്റർ തോട്ടിന് ശേഷം ഉണ്ടായതാണ്. അദ്ദേഹം ഇവിടെ സംസാരിച്ച തന്നെ ഒരു 16 മിനിറ്റോളം സംസാരിച്ചു. അസാധാരണമാണ്. ഇത് ഇതുപോലെ ഒരു മിനിറ്റ് അതിൽ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് ശ്രദ്ധപ്പെട്ടിരുന്നു. പക്ഷേ അല്ല, പലരും അങ്ങല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സഭയും ജനങ്ങളും അറിയേണ്ട കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞതെന്നുകൊണ്ടാണ് ഇടപെടാതിരുന്നത്. ഞാൻ പറയാനിരുന്ന കാര്യം അങ്ങ് പറഞ്ഞതിന് എനിക്ക് നന്ദി. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണല്ലോ ഇത്രയും ദീർഘമായി അദ്ദേഹം എടുത്തത്. അതിൻ്റെ അർത്ഥം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാർ, അദ്ദേഹം ദുരന്ത നിവാരണ അതോറിറ്റിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ കണക്കുകളെല്ലാം ഇവിടെ പറഞ്ഞത്. സാർ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലവൻ വിദേശത്തായിരുന്നു ഈ സമയത്ത്. സാർ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലവൻ ഓഖി വന്ന സമയത്തും വിദേശത്തായിരുന്നു. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് വിദേശകാര്യത്തിൻ്റെ വകുപ്പ് കൊടുത്ത് വിദേശത്ത് തന്നെ കുടിയിരുത്തുന്നതായിരിക്കും കേരളം രക്ഷപ്പെടാൻ നല്ലത് എന്നെനിക്ക് തോന്നുകയാണ്. അങ്ങ് ഗ്യാലറിയിലോട്ട് നോക്കുകയാണ്, നോക്കിയിട്ടിപ്പോൾ അങ്ങ് വിളിച്ച് വരുത്തിയിട്ടുണ്ടാകും, അത് വേറെ പ്രശ്നം. പക്ഷേ ഈ സമയത്തുണ്ടായിരുന്നോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. സാർ, ഇവിടെ സദാ ജാഗരൂകരാകേണ്ട ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഊരി ചുറ്റി നടന്നാൽ നമ്മളുടെ കേരളത്തിലെ ജനങ്ങൾ എവിടെ പോകും? സാർ, ഇവിടെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സാർ 40 ആളുകളാണ് മരിച്ചുപോയത്. ഞാൻ അവർക്ക് പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. കാരണം ഇന്നലെ 39 39 വൈകുന്നത് 55 ആളുകളുടെ നിര്യാണത്തിനിടയാക്കിയ ഈ സംഭവത്തിൽ ഞാൻ ആ കുടുംബങ്ങളോടും അവരുടെ ആദരാഞ്ജലി അർപ്പിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. സാർ, ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഇവിടുത്തെ ഫ്ലാഷ് ബാക്ക് ഇവിടെ 2018 ദുരന്തമാണ്. സാർ, 2018 ഈ ദുരന്തമുണ്ടായ സമയത്ത് നമ്മൾ കേരളം ഒരു പാഠം പഠിച്ചു എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. അതിൽ നിന്ന് പഠിച്ച പാഠത്തിൽ നിന്ന് നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കും എന്ന് വേണമല്ലോ നമുക്ക് അനുമാനിക്കാൻ. അസാധാരണമായുണ്ടായ ആ പ്രളയത്തിൽ സാർ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരൊറ്റ സെന്റൻസേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. സാർ, ഗവൺമെന്റിന്റെ കയ്യിൽ കേന്ദ്രം തന്നതും ലോകബാങ്ക് തന്നതും ജർമ്മൻ ബാങ്ക് തന്നതും പ്രളയ സെക്ഷനും പൊതുജനം തന്നതും സാലറി ചലഞ്ചും സഹകരണ വകുപ്പ് തന്നതും മദ്യ സെക്ഷനും സർക്കാർ വിഹിതവും എല്ലാം കൂടെ ചൂട്ടി 12,836 കോടി രൂപ ഉണ്ടായിരുന്നു 2018. ആ 18 മുതൽ 12,836 കോടി രൂപ സാർ അതിനകത്ത് ചെലവഴിച്ചത് ഒഫീഷ്യൽ കണക്കായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നത് 5,558 കോടി രൂപയാണ്. സാർ, ഇവിടെ ഈ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരിതത്തിൽ, ആ ദുരിതത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ചു എങ്കിൽ സ്വാഭാവിക അങ്ങനത്തെ മാസ്ക് എടുത്ത് തന്നെത്താൻ താഴെ പോരുന്ന സാർ, മൂവിങ് മാസ് ആണിത്, അതാണ് തന്നെത്താൻ താഴെട്ട് പോരും. ആയിക്കട്ടെ. അപ്പോ ഈ പറഞ്ഞ എത്ര ദുരിതം അനുഭവിക്കുന്ന ആളുകൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട നടപടികൾ ധാരാളമല്ലേ ഉണ്ട് സാർ? ഞാൻ ഇവിടെ അങ്ങിവിടെ മഴയുടെ കണക്ക് പറഞ്ഞു. ശ്രീ തിരുവഞ്ചൂർ, സഭയിൽ നിന്ന് എല്ലാ അംഗങ്ങൾക്കും മാസ്ക് തരുന്നുണ്ട്, അങ്ങ് അതല്ല ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ്. അല്ല, ഇത് സഭയിൽ നിന്ന് തന്നതാ സാർ, ഇത് സഭയിൽ സാർ അങ്ങ് പരിശോധിച്ചോളൂ. സഭയിൽ നിന്ന് തന്നെ തന്നതാണ്, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. ഞാൻ അങ്ങ് പറഞ്ഞാൽ ഒന്നും ഒപ്പോസ് ചെയ്യുന്ന ആളല്ല.